Yeah. പന്ത്രണ്ടാം ക്ലാസ് രസതന്ത്രത്തിലെ പി ബ്ലോക്ക് എലമെൻസ് എന്ന യൂണിറ്റിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ പതിനേഴാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ രാസപ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചത് ഇൻ്റർ ഹാർജൻ കോമ്പൗണ്ടുകളുടെ ഫോമേഷനാണ് പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങൾ അവർ പരസ്പരം രാസപ്രവർത്തനം നടത്തി ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളെയാണ് ഇൻ്റർ ഹാളജൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത് ദ കോമ്പിനേഷൻ ഓഫ് വൺ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം വിത്ത് അൺ എലക്ട്രോ നെഗറ്റീവ് ആറ്റം ഇനി നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ഒരു മെമ്പറായ ക്ലോറിനെക്കുറിച്ച് പഠിക്കാം ക്ലോറിൻ കണ്ടുപിടിച്ചത് കോൾ ഷീലയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഹൈഡ്രജൻ ക്ലോറൈഡും മാംഗനീസ് ഡയോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനം വഴിയാണ് ക്ലോറിൻ ഗ്യാസ് ഷീലെ ഡിസ്കവർ ചെയ്തത് ക്ലോറിൻ എന്ന വാക്ക് വന്നത് ക്ലോറോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് മീനിങ് ഗ്രീനിഷ് എല്ലോ നമുക്കറിയാം എല്ലാ ഹാളിനും കളേഡാണ് അതിലെ ക്ലോറിൻ്റെ കളർ ഗ്രീനിഷ് ആണ് ഇനി ക്ലോറിൻ എങ്ങനെയാണ് നമുക്ക് നിർമ്മിക്കാവുന്നതെന്ന് നോക്കാം ലബോറട്ടറിയിൽ ബൈ ദ ആക്ഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് വിത്ത് മാംഗനീസ് ഡയോക്സൈഡ് ഇക്വേഷൻ ശ്രദ്ധിക്കൂ പക്ഷേ ഇൻ പ്രാക്ടീസ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡിനെ മാംഗനീസ് ഡയോക്സൈഡും സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് സി ദ ഇക്വേഷൻ എൻ എ സി എൽ പ്ലസ് എം എൻ ഒ പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ ഗിവിംഗ് എം എൻ സി എൽ ടു പ്ലസ് എൻ എ എച്ച് എസ് ഒ ഫോർ പ്ലസ് എച്ച് ടൂ ഒ പ്ലസ് സി എൽ ടു ഇക്വേഷൻ ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ക്ലോറിനെ പ്രിപ്പയർ ചെയ്യാവുന്ന രീതി വൈദ് ആക്ഷൻ ഓഫ് പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് ഓൺ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇക്വേഷൻ ശ്രദ്ധിക്കൂ കെ എം എൻ ഒ ഫോർ പ്ലസ് സിക്സ്റ്റീൻ എച്ച് സി എൽ ഗിവിങ് ടു കെ സി എൽ പ്ലസ് ടു എം എൻ സി എൽ ടു പ്ലസ് എച്ച് ടു ഒ പ്ലസ് ഫൈവ് സി എൽ ടു ഇനി എങ്ങനെയാണ് ഇതിനെ മാനുഫാക്ചർ ചെയ്യുന്നത് അത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ബീക്കൺസ് പ്രോസസ്സാണ് എന്താണ് ഈ ബീക്കൺസ് പ്രോസസ് ഇവിടെ ഹൈഡ്രജൻ ക്ലോറൈഡിനെ അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ നടത്തുന്നു ഇൻ പ്രസൻസ് ഓഫ് സി യു സി എൽ ടു കാറ്റ്ലിസ്റ്റ് അറ്റ് സെവൻ ട്വൻറ്റി ത്രീ കെൽവിൻ അതുപോലെ തന്നെ ക്ലോറിനെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാവുന്ന മറ്റൊരു മെത്തേഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ബ്രൈൻ സൊല്യൂഷൻ്റെ ഇലക്ട്രോളിസ് വഴി നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ മാനുഫാക്ചർ ചെയ്യാം എന്താണ് ബ്രൈൻ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിവിധ വ്യാവസായിക പ്രോസസ്സുകളിൽ ക്ലോറിൻ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരാറുണ്ട് ഇനി എന്താണ് ക്ലോറിൻ്റെ മറ്റു പ്രത്യേകതകളും നോക്കാം നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ക്ലോറിൻ ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് നമുക്കറിയാം നമ്മളുടെ കിണറുകളൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ വഴിയാണ് അതുകൊണ്ട് തന്നെ അതൊരു പെർമനൻ്റ് പ്രോസസ്സാണ് ഇവിടെ ക്ലോറിൻ ബ്ലീച്ചിങ് ആക്ഷൻ കാണിക്കുന്നത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് ഇനി എന്തൊക്കെയാണ് ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം ബ്ലീച്ചിങ് ഓഫ് വുഡ് പൾപ്പ് ബ്ലീച്ചിങ് കോട്ടൺ ആൻഡ് ടെക്സ്റ്റൈൽസ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡൻ പ്ലാറ്റിനം ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഡൈസ് ഡ്രഗ്സ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് സി സി എൽ ഫോർ സി എച്ച് സി എൽ ത്രീ ഡി ഡി ടി റെഫ്രിജൻസ് അതുപോലെ തന്നെ സ്റ്റെർലൈസിംഗ് ഡ്രിങ്കിംഗ് വാട്ടർ മറ്റ് ഉപയോഗങ്ങളെന്ന് പറയുന്നത് ഫോസ്ജീൻ്റെ പ്രിപ്പറേഷൻ ടിയർ ഗ്യാസിൻ്റെ പ്രിപ്പറേഷൻ മസ്റ്റാർഡ് ഗ്യാസിൻ്റെ പ്രിപ്പറേഷൻ ഇനി ക്ലോറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടായ ഹൈഡ്രജൻ ക്ലോറൈഡ് ലബോറട്ടറിയിൽ എങ്ങനെയാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യുന്ന നോക്കാം അവിടെ സോഡിയം ക്ലോറൈഡിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്നത് ഇക്വേഷൻ ശ്രദ്ധിക്കൂ ഇവിടെ ഉണ്ടാകുന്ന എച്ച് സി എൽ ഗ്യാസിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഡ്രൈ ആക്കുന്നത് എന്തൊക്കെയാണ് ഇനി ഹൈഡ്രോൻ ക്ലോറൈഡ് ഗ്യാസിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കാം അതൊരു കളർലെസ് പഞ്ചൻ സ്മെല്ലിംഗ് ഗ്യാസ് ആണ് പെട്ടെന്ന് നമുക്ക് ലിക്വിഫൈ ചെയ്യാം ഇതിന്റെ അക്വ സൊല്യൂഷനെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ ഇത് അമോണിയമായി കമ്പൈൻ ചെയ്ത് അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ച് നിർമ്മിക്കാവുന്നത് അക്വാ റീജിയാണ് നമുക്കറിയാം നോബിൾ മെറ്റൽസായ ഗോൾഡ് പ്ലാറ്റിനം തുടങ്ങിയവയെ യിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മിശ്രിതമാണ് അക്വാറീജിയ മൂന്ന് പാർട്സ് ഹൈഡ്രോക്ലോറിക് ആസിഡും ഒരു പാർട്ട് നൈട്രിക് ആസിഡും ചേർന്നുള്ള മിശ്രിതത്തിനെയാണ് അക്വാറീജിയ എന്ന് പറയുന്നത് ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് നോക്കിയേ വീക്ക് ആസിഡുകളുടെ സോൾട്ടിനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡീകമ്പോസ് ചെയ്യുന്നു ഇക്വേഷൻസ് ശ്രദ്ധിക്കൂ സോഡിയം കാർബണേറ്റ് കാർബൺ ഡയോസോഡാക്കി മാറ്റുന്നു സോഡിയം ബൈ കാർബണേറ്റിനെ കാർബൺ ഡയോസോഡ് ആക്കി മാറ്റുന്നു സോഡിയം സൾഫൈറ്റിനെ സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നു അടുത്തതായി ക്ലോറിൻ്റെ ഓക്സോ ആസിഡ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ നൈട്രജൻ ഫോസ്ഫറസ് സൾഫർ ഇവ ഓക്സോ ആസിഡിനെ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ ക്ലോറിനാറ്റവും ഓക്സോ ആസിഡുകളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് ഈ ഓക്സോ ആസിഡ്സ് എന്ന് നോക്കൂ ഈ ഓക്സോ ആസിഡുകളിൽ ഹാളജനാറ്റം വിവിധ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് കാണപ്പെടുന്നത് ഹാലജൻ വിവിധ ഓക്സോ ആസിഡുകൾ ഫോം ചെയ്യുന്നുണ്ട് ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചേ ഇവിടെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നീ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിലാണ് ഹാളജൻ്റെ ഓക്സോ ആസിഡുകൾ കാണപ്പെടുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തേത് ഹൈപ്പോഫ്ലൂറസ് ആസിഡാണ് അതിൽ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് വൺ ആണ് അതുപോലെ തന്നെ ഹൈപ്പോഫ്ലൂറസ് ആസിഡ് ഹൈപ്പോബ്രോമസ് ആസിഡ് ഹൈപ്പോ അയോഡസ് ആസിഡ് രണ്ടാമത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൂന്നാണ് ഇവിടെ ക്ലോറസ് ആസിഡ് ആസിഡാണ് അത്തരത്തിലൊരു ഓക്സോ ആസിഡ് ഫോം ചെയ്യുന്നത് പിന്നെ ക്ലോറിൻ്റെ ഓക്സോ ആസിഡുകളായ ക്ലോറിക് ആസിഡ് പെർ ക്ലോറിക് ആസിഡ് ക്ലോറിക് ആസിഡിൽ പ്ലസ് ഫൈവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും പെർ ക്ലോറിക് ആസിഡിൽ പ്ലസ് സെവൻ ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ് ക്ലോറിനാറ്റതിന് ഉള്ളത് അതുപോലെ കറസ്പോണ്ടിങ് ബ്രോമിനാറ്റതിൻ്റെ ഓക്സോ ആസിഡുകൾ ബ്രോമിക് ആസിഡ് പെർ ബ്രോമിക് ആസിഡ് അയോഡിൻ്റേതാണെങ്കിൽ അയോഡിക് ആസിഡ് യോഡിക് ആസിഡ് അപ്പോൾ ഇവയാണ് ആറ്റംസ് ഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓക്സോ ആസിഡുകൾ ഹാലജൻസ് ഫോം ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകൾ എന്താണ് എന്നുള്ളത് ഒരു ആറ്റം മറ്റൊരു ആറ്റവുമായി കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളെയാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് അതിൽ ഒരെണ്ണം ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും രണ്ടാമത് ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കും നോക്കൂ എങ്ങനെയാണ് ഈ ഇന്റർഹാലിയൻ കോമ്പൗണ്ടുകളെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഇക്വേഷൻ ശ്രദ്ധിക്കൂ ആദ്യത്തേത് ക്ലോറിൻ ഫ്ലൂറിനുമായിട്ട് ഈക്വൽ വോളിയം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോറിൻ ഫ്ലോറൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു അതുപോലെ തന്നെ ക്ലോറിൻ ഫ്ലൂറിനുമായിട്ട് അതിലെ ഫ്ലൂറിൻ എക്സസ് ആണ് എങ്കിൽ അവിടെ ക്ലോറിൻ ട്രൈ ഫ്ലോറൈഡ് ഫോം ചെയ്യുന്നു ഇനി ഈക്യുമോളാർ എമൗണ്ടിൽ അയോഡിനും ക്ലോറിനുമാണ് കമ്പൈൻ ചെയ്യുന്നെങ്കിൽ അയോഡിൻ മോണോ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു അയോഡിൻ എക്സസ് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്താൽ അയോഡിൻ ട്രൈ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു അതുപോലെ ബ്രോമിൻ ഫ്ലൂറിനുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോമിൻ ട്രൈ ഫ്ലൂറൈഡ് ഫോം ചെയ്യുന്നു ബ്രോമിൻ എക്സസ് ഫ്ലൂറിനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ബ്രോമിൻ പെൻഡാ ഫ്ലോറൈഡ് ഫോം ചെയ്യുന്നു അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇൻ്റർ ഹാലിയൻ കോമ്പൗണ്ടുകളെ പ്രിപ്പയർ ചെയ്യാവുന്നത് ഇനി ഇവയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കൂ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്റർഹാലിയൻ കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ ഇതിന്റെ സ്ട്രക്ചർ പറയുന്നത് നമ്മൾ ബോണ്ടിംഗ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന അധ്യായത്തിൽ പതിനൊന്നാം ക്ലാസ്സിൽ പഠിച്ച അധ്യായത്തിൽ വി എസ് ഇ പി ആർ തിയറി എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഇന്റർഹാലിയൻ കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ പറയുന്നത് ഇവിടെ ബിആർ എഫ് ത്രീയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് നോക്കൂ അതിനാദ്യം നോക്കേണ്ടത് സെൻട്രൽ ആറ്റം ഇവിടുത്തെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ബ്രോമിനാറ്റമാണ് സെൻട്രൽ ആറ്റം മൂന്ന് ഫ്ലൂറിനാണ് ഇതുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ സെൻട്രൽ ആറ്റം ബ്രോമിന്റെ വാലൻസ് ഷെല്ലില് ഏഴ് ഉള്ളത് ഇവിടെ മൂന്ന് ഫ്ലൂറിനാറ്റം അതിന്റെ ഓരോ ഇലക്ട്രോണുകളെ ബ്രോമിനുമായി ഷെയർ ചെയ്ത് മൂന്ന് കൊവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്തിരിക്കുന്നു അപ്പോൾ മൊത്തം സെൻട്രൽ ആറ്റമായ ബ്രോമിന്റെ വാലൻസ് ഷെല്ലില് പത്ത് ഇലക്ട്രോൺസ് ആണ് വരിക ബ്രോമിന്റെ ഏഴ് ഇലക്ട്രോണുകളും ഫ്ലൂറിന്റെ മൂന്ന് ഫ്ലൂറിന്റെ മൂന്ന് ഇലക്ട്രോണുകളും അങ്ങനെ മൊത്തം പത്ത് ഇലക്ട്രോൺസ് അപ്പൊ പത്ത് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അഞ്ച് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അഞ്ച് പെയർ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വി എസ്ഇ പി ആർ തിയറി അനുസരിച്ചിട്ട് ട്രൈഗണൽ ബൈപിരമിഡൽ ആണ് ആ മോളിക്കൂളിന്റെ സ്ട്രക്ചർ വരിക പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ ഇവിടെ മൂന്ന് ബോൺ പെയറുകളും രണ്ട് ലോൺ പെയറുകളുമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ട്രൈഗണൽ ബൈപിരമിഡൽ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്ന് ഒരു ഡിസ്ട്രോഷൻ ഉണ്ടാകുന്നു ഇവിടെ ഈ രണ്ട് ലോൺ പെയറുകൾ വന്നിരിക്കുന്നത് എവിടെയാണ് ഇക്വട്ടോറിയൽ പൊസിഷനാണ് അപ്പോൾ രണ്ട് ഇക്വട്ടോറിയൽ പൊസിഷനിൽ ലോൺ പെയറുകൾ വന്നിരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള മൂന്ന് ബോണ്ടുകൾ അവയുടെ ഘടന അതായത് ട്രൈഗുണൽ ബൈപിരമിഡൽ എന്ന് പറയുന്ന സ്ട്രക്ചർ ഡിസ്റ്റൗട്ട് ചെയ്തിട്ട് ടി ഷേപ്പിലേക്ക് മാറുന്നു അപ്പോൾ ബിആർ എഫ് ത്രീയുടെ സ്ട്രക്ചർ എന്താണ് ടി ഷേപ്പാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റ് ഇന്റർ കോമ്പൗണ്ടുകളുടെ ഘടന വി എസ്ഇ പി ആർ തിയറി ഉപയോഗിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഒന്ന് രണ്ടെണ്ണം ശ്രദ്ധിക്കൂ ഉദാഹരണമായിട്ട് ഐ എഫ് ഫൈവ് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ അയോഡിനാറ്റം സെൻട്രൽ ആറ്റമാണ് ഏഴ് ഇലക്ട്രോൺസ് വാലൻസ് ഷീലിലുണ്ട് അഞ്ച് ഫ്ലൂറിനാറ്റം ആണ് അവിടെ ഉള്ളത് അപ്പോൾ മൊത്തം പന്ത്രണ്ട് ഇലക്ട്രോൺസ് ആണ് വരിക ഒരു ഫ്ലൂറിനാറ്റം ഒരു വാലൻറ്റ് ബോണ്ട് ഫോം ചെയ്യുകയാണ് എങ്കിൽ അഞ്ച് ബോണ്ടുകൾ ഫോം ചെയ്യാൻ പത്ത് ഇലക്ട്രോൺസ് അപ്പോൾ ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് ലോൺ പെയറായിട്ട് നിൽക്കുന്നു അപ്പോൾ മൊത്തം പന്ത്രണ്ട് ഇലക്ട്രോൺസ് അതായത് ആറ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എങ്കിൽ വി എസ് സി പി ആർ തിയറി അനുസരിച്ചിട്ട് ഒപ്റ്റാഹിഡൽ സ്ട്രക്ചർ ആണ് വരിക അല്ലേ പക്ഷെ ഇവിടെ ഒരു ലോൺ പെയർ അതിന്റെ ഒരു അപ്പക്സിൽ വരുന്നത് കൊണ്ട് അത് ഡിസ്ട്രോക്ക് ചെയ്ത് സ്ക്വയർ പിരമിഡൽ എന്ന് പറയുന്ന ഷേപ്പിലേക്ക് മാറുന്നു അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഇൻ്റർഹാലിയൻ കോമ്പൗണ്ടിൻ്റെയും ഘടന വി എസ് സി പി ആർ തിയറി അനുസരിച്ചിട്ട് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കും നമ്മളുടെ പി ബ്ലോക്ക് എലമെന്റ്സിലെ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പായ ഗ്രൂപ്പ് പതിനെട്ടിലേക്ക് കടക്കാം ഏതൊക്കെയാണ് ഗ്രൂപ്പ് പതിനെട്ടിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ്സ് എന്നറിയാമോ ആദ്യത്തേത് ഹീലിയം ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ആൻഡ് ഫൈനലി ഒഗനേസൺ പുതിയതായി ഗ്രൂപ്പിലേക്ക് ചേർത്തിരിക്കുന്ന മൂലകമാണ് ഒഗനേസൺ നമുക്കറിയാം ഇതിൽ റെഡോണും ഒഗനേസണും റേഡിയോ ആക്റ്റീവ് ആണ് നോബിൾ ഗ്യാസ് എന്നറിയപ്പെടുന്ന ഈ ഗ്രൂപ്പ് എയ്റ്റീൻ എലമെൻസിൻ്റെ പ്രത്യേകത തന്നെ അവയുടെ കെമിക്കൽ അൺ ആണ് വളരെ കുറച്ച് കോമ്പൗണ്ടുകൾ മാത്രമേ ഇവയിലെ ചില മെമ്പേഴ്സ് ഫോം ചെയ്യുന്നുള്ളൂ ഇനി എങ്ങനെയാണ് ഇവയുടെ ഒക്വറൻസ് എന്ന് നോക്കാം ഇതിൽ റിഡേൺ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്യാസുകളും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു ഇവയുടെ അന്തരീക്ഷത്തിലെ എബണ്ടൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി വൺ പെർസെൻറ്റേജ് ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കമ്പണൻറ്റ് എന്ന് പറയുന്നത് ആർഗൺ ആണ് ഇതിൽ ഹീലിയോവും നിയോണും മിനറലുകളിൽ കാണപ്പെടാറുണ്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മിനറലുകളിൽ കാണപ്പെടാറുണ്ട് ഉദാഹരണമായിട്ട് പിച്ച് ബ്ലൻഡ് മോണസൈറ്റ് തുടങ്ങിയവയിലാണ് ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് ഈ നോബൽ ഗ്യാസുകളുടെ പേരുകൾ വന്നത് വളരെ രസകരമാണ് ആദ്യത്തേത് ഹീലിയം ആദ്യമായി ഹീലിയത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നത് സൂര്യനിലാണ് അപ്പൊ ഹീലിയോസ് എന്ന വാക്കിൽ നിന്നാണ് ഹീലിയം എന്ന വാക്കുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നിയോൺ ആ വാക്കിന്റെ അർത്ഥം പുതിയത് ലേസി എന്നാണ് അലസൻ എന്നാൽ ഹിഡൻ എന്നാണ് അർത്ഥം അതുപോലെ തന്നെ സിനോൺ എന്ന വാക്ക് വന്നിരിക്കുന്നത് സ്ട്രെയിഞ്ചർ എന്നൊരു മീനിങ്ങിലാണ് റെഡോൺ എന്നാൽ റേഡിയോ ആക്റ്റീവ് അതുപോലെ തന്നെ റെഡോൺ നമുക്ക് കിട്ടുന്നത് റേഡിയത്തിന്റെ റേഡിയോ ആക്ടിവ് ഡിസിൻറ്റഗ്രേഷനിൽ നിന്നാണ് ഈക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കൂ റേഡിയം എയ്റ്റി ടു ട്വന്റി സിക്സ് ഗിവിംഗ് റഡോൺ എയ്റ്റി സിക്സ് ടു ട്വന്റി പ്ലസ് ഹീലിയം ടു ഫോർ അതുപോലെ തന്നെ പുതിയ എലമെന്റായ ഒഗനേസൺ നമുക്ക് ലഭിക്കുന്നത് കാലിഫോർണിയത്തിനെ കാൽഷ്യം ഉപയോഗിച്ച് ബൊമ്പാടി ചെയ്തിട്ടാണ് ഈക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കൂ കാലിഫോർണിയം നയന്റി എയ്റ്റ് ടു ഫോർട്ടി നയൻ പ്ലസ് കാൽഷ്യം ട്വന്റി ഫോർട്ടി എയ്റ്റ് ഗിവിംഗ് പ്ലസ് ീ ന്യൂട്രോൺസ് ഇനി ഇവയുടെ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം പതിവ് പോലെ ആദ്യം ഇവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമുക്കറിയാം പതിനെട്ടാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളുടെ വാലൻസ് ഷൽ കോൺഫിഗറേഷൻ എൻ എസ് ടു എൻ പി സിക്സ് എന്നുള്ളതാണ് അങ്ങനെ എട്ട് ഇലക്ട്രോൺസ് ഇവയുടെ ബാഹ്യമിൽ കാണപ്പെടുന്നു എക്സെപ്റ്റ് ഹീലിയം ഹീലിയത്തിന്റെ വാലൻസ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ മെമ്പേഴ്സിൻ്റെയും വാലൻഷ്യൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എൻ എസ് ടു എൻ പി സിക്സ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഇവയുടെ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയയാണ് നമുക്കറിയാം ഇവയെല്ലാം മോണോ അറ്റോമിക് ഗ്യാസസ് ആണ് ഇവയുടെ അറ്റോമിക് ആൻഡ് അയോണിക് മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും വർധിച്ചു വരുന്നു ഇൻക്രീസ് ചെയ്തു വരുന്നു ദിവയുടെ അയോണൈസേഷൻ എൻതാൽപ്പി കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു വളരെ റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ എലമെൻസ് ആണ് നോബിൾ ഗ്യാസസ് ഇവയുടെ അയോണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടിയതാണ് ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടിയ അയോണൈസേഷൻ എൻതാൽപി ഉള്ളത് കറസ്പോണ്ടിങ് നോബിൾ ഗ്യാസിനായിരിക്കും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോരും ഇവിടെ അയോണൈസേഷൻ എൻതാൽപി കുറഞ്ഞു വരുന്നു അത് സാധാരണയുള്ള ട്രെൻഡ് തന്നെയാണ് അടുത്തത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി ആണ് ഇലക്ട്രോണുകളെ സ്വീകരിക്കാനുള്ള ഇവയുടെ ടെൻഡൻസി ആൾമോസ്റ്റ് പൂജ്യം തന്നെയാണ് ഇവ ഇലക്ട്രോണുകളെ സ്വീകരിക്കാറില്ല അതുകൊണ്ട് തന്നെ ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപിയാണ് നോബിൾ ഗ്യാസിനുള്ളത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപിയുടെ വാല്യൂ കുറഞ്ഞു വരുന്നു ഇവയുടെ ഭൗതിക ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാ ഗ്യാസുകളും മോണോ മോണോട്ടോമിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ കളർലെസ് ഓഡർലെസ് ടേസ്റ്റ്ലെസ് ഗ്യാസുകളാണ് ആൻഡ് ദർ സ്പെയറിംഗ് ലി ഇൻ വാട്ടർ ഇനി ഇവയുടെ കെമിക്കൽ റിയാക്ടിവിറ്റി ആണ് നമുക്കറിയാം നോബിൾ ഗ്യാസസ് ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം ഇവ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാറില്ല ആദ്യകാലത്ത് ഇവയെ ഇനോർട്ട് ഗ്യാസസ് എന്നാണ് വിളിച്ചിരുന്നത് പക്ഷെ ആ പേര് മാറ്റിയതിൻ്റെ കാരണം ഇവ ചില എലമെൻറ്റ്സ് ഇതിനകത്ത് റിയാക്ടിവിറ്റി കാണിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് സെനോൺ പോലുള്ള എലമെൻറ്റ്സ് കെമിക്കൽ റിയാക്ടിവിറ്റി കാണിക്കുന്നതായി കണ്ടുവരുന്നു ആദ്യമായി പ്രിപ്പയർ ചെയ്ത നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് സെനോൺ പ്ലാറ്റിനം ഹെക്സാ ഫ്ലോറൈഡ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ആണ് സിനോൺ പിരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിനുമായി കമ്പൈൻ ചെയ്ത് കറസ്പോണ്ടിങ് ഫ്ലോറൈഡുകൾ ഫോം ചെയ്യുന്നു അപ്പോൾ എങ്ങനെയാണ് ഇവയുടെ ഫ്ലോറൈഡിൻ്റെ ഫോമേഷൻ നോക്കാം സെനോണിനെ ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അറുന്നൂറ്റി എഴുപത്തിമൂന്ന് കെൽവിൻ വൺ ബാർ പ്രഷറിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സി എഫ് ടു എന്ന് പറഞ്ഞാൽ എക്സനോൺ ഡൈഫ്ലോറൈഡ് ഫോം ചെയ്യുന്നു അതുപോലെ തന്നെ സെനോണിനെയും ഫ്ലൂറിനെയും വൺ ഈസ്റ്റ് ഫൈവ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെനോൺ ടെട്രാ ഫ്ലോറൈഡ് വരുന്നു അവിടെ കണ്ടീഷൻ ഉപയോഗിക്കുന്ന എയ്റ്റ് സെവൻ്റി ത്രീ കെൽവിൻ സെവൻ ബാർ പ്രഷറാണ് അതുപോലെ തന്നെ സെനോണിനെ ഫ്ലോറിനുമായിട്ട് വൺ ഈസ്റ്റ് ട്വൻറ്റി റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെനോൺ ഹെക്സാ ഫ്ലോറൈഡ് കിട്ടുന്നു അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ ഏതാണ്ട് അറുപത് മുതൽ എഴുപത് വരെ ബാർ പ്രഷറിലാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് അപ്പോൾ സിനോൺ ഫോം ചെയ്യുന്ന ഹാലൈഡുകൾ ഏതൊക്കെയാണ് എക്സി എഫ് ടു എക് സി എഫ് ഫോർ എക്സി എഫ് സിക്സ് എക്സി എഫ് ടു എക് സി എഫ് ഫോർ എക്സി എഫ് സിക്സ് എന്ന് പറയുന്നത് കളർലെസ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടുകളാണ് ഇവയെ പെട്ടെന്ന് നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്ത് കറസ്പോണ്ടിങ് സിനോൺ ആക്കി മാറ്റാൻ സാധിക്കും വിത്ത് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ഫ്ലോറൈഡ് അതുകൊണ്ട് തന്നെ ഇവ സ്ട്രോങ് ഫ്ലൂറിമേറ്റിംഗ് ഏജന്റുകൾ കൂടിയാണെന്ന് പറയാം അടുത്തതായി സെനോൺ ഓക്സിജൻ കോമ്പൗണ്ടുകളാണ് സനോൺ ഓക്സിജൻ കോമ്പൗണ്ടുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നത് സെനോൺ ഹാലൈഡുകളെ ഹൈഡ്രോളൈസ് ചെയ്തിട്ടാണ് ഇക്വേഷൻ ശ്രദ്ധിക്കൂ എക്സി എഫ് ഫോർ അതിനെ വാട്ടറുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെനോണും എക്സി ഒ ത്രീ എന്ന് പറഞ്ഞ ട്രൈ ഓക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് അതേപോലെ എക്സി എഫ് സിക്സിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സി ഒ ത്രീ ഫോം ചെയ്യുന്നു അത് അതുപോലെ തന്നെ ഇവയുടെ പാർഷ്യൽ ഹൈഡ്രോളി ശ്രദ്ധിക്കെ എക്സി എഫ് സിക്സിനെ പാർഷ്യൽ ഹൈഡ്രോൾസ് നടത്തി കഴിഞ്ഞാൽ എക്സി ഒ എഫ് ഫോർ ഫോം ചെയ്യുന്നു എക്സി എഫ് സിക്സിനെ പാർഷ്യൽ ഹൈഡ്രോളിസ് നടത്തി കഴിഞ്ഞാൽ എക്സി ഒ ടു എഫ് ടു ഫോം ചെയ്യുന്നു ഇവിടെയെല്ലാം ബൈ ആയിട്ട് വരുന്ന ഒരു കോമ്പൗണ്ട് ഹൈഡ്രജൻ ഫ്ലോറൈഡ് ആണ് അതുകൊണ്ടാണ് ഇവ സ്ട്രോങ് ഒരു ഫ്ലൂറിനേറ്റിംഗ് ഏജൻ്റ് ആണെന്ന് പറയുന്നത് ഇനി സെനോൺ ഹാലൈഡുകളുടെ സ്ട്രക്ചർ ഒന്നു നോക്കൂ ആദ്യത്തേത് സെനോൺ ഡൈഫ്ലോറൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി എസ് ഇ പി ആർ തിയറി ഒന്ന് അപ്ലൈ ചെയ്യൂ ഇവിടെ സെനോൺ സെൻട്രൽ ആറ്റം ആറ്റമാണ് വാലൻ സിഷ്യലിൽ എട്ട് ഉണ്ട് രണ്ട് ഫ്ലൂറിനാറ്റം രണ്ട് സിംഗിൾ കോ ബോണ്ട് വഴി സെനോണുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സെനോണിൻ്റെ വാലൻസ് സിഷ്യലിൽ മൊത്തം പത്ത് ഇലക്ട്രോൺസാണുള്ളത് അഞ്ച് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം അങ്ങനെയാണ് എങ്കിൽ നമുക്കിവിടെ വരേണ്ട സ്ട്രക്ചർ ട്രൈഗണൽ ബൈപിരമിഡൽ അതാണ് പത്ത് ഇലക്ട്രോൺസ് അഥവാ അഞ്ച് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ വി എസ് സി പി ആർ തിയറി അനുസരിച്ചുള്ള സ്ട്രക്ചർ പക്ഷെ എന്താ പ്രശ്നം ഇവിടെ മൂന്നെണ്ണം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ആ മൂന്ന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇക്വട്ടോറിയൽ പൊസിഷനിൽ ഇരിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ നമുക്കൊരു ലീനിയർ സ്ട്രക്ചർ ആയിരിക്കും എക്സി എഫ് ടു കേസിൽ ഉണ്ടാകുക ഘടന ഒന്ന് നോക്കിയേ അതുപോലെ തന്നെ എക്സി എഫ് ഫോറിന്റെ ഘടന ഒന്ന് നോക്കിയേ സെനോൺ സെൻട്രൽ ആറ്റം ആണ് എട്ട് ഇലക്ട്രോൺസാണ് വാലൻസ് ഷെല്ലുള്ളത് നാല് ഫ്ലൂറിനാറ്റം നാല് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പന്ത്രണ്ട് ഇലക്ട്രോൺസ് അങ്ങനെ പന്ത്രണ്ട് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ആറ് പെയർ ഓഫ് ഇലക്ട്രോൺസ് അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഒക്ടാഹിഡ്രൽ സ്ട്രക്ചറാണ് വി എസ് സി പി ആർ തിയറി അനുസരിച്ച് വരേണ്ടത് പക്ഷേ ഇവിടെ നാല് ബോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും രണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസുമാണ് ഉള്ളത് എവിടെയൊക്കെയാണ് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വരാനുള്ള സാധ്യത നോക്കൂ സ്ട്രക്ചർ നോക്കൂ അപ്പോൾ ഈ ഒക്ടാഹിഡൽ സ്ട്രക്ചറിന്റെ രണ്ട് അപ്പെക്സുകളിലായിട്ടാണ് രണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് സ്ക്വയർ പ്ലാനാർ എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് മാറുന്നു അതായത് ഡിസ്റ്റോട്ടോ ടു സ്ക്വയർ പ്ലാനാർ അങ്ങനെയാണ് എക്സി എഫ് ഫോർ കാണപ്പെടുന്നത് അടുത്തതായി എക്സി എഫ് സിക്സിന്റെ ഘടനയൊന്ന് നോക്കൂ സെനോൺ സെൻട്രൽ ആറ്റം ആറ് ഫ്ലോറിനാറ്റം അപ്പോൾ സ്വാഭാവികമായിട്ടും എട്ട് പ്ലസ് ആറ് അല്ലേ എയ്റ്റ് പ്ലസ് സിക്സ് ഫോർട്ടീൻ ഇലക്ട്രോൺസ് ആണ് വരുന്നത് അപ്പോൾ പതിനാല് ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ ഏഴ് പേർ ആണ് ഏഴ് പെയർ ഓഫ് ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ സാധാരണ വരേണ്ടുന്ന സ്ട്രക്ചർ നമുക്ക് പെൻഡകണൽ ബൈ പിരമിഡൽ എന്ന് പറയാം പക്ഷെ ഇവിടെ എക്സി എഫ് സിക്സിന്റെ ഘടന ഒരു ഡിസ്ട്രോട്ട് ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ വരുന്നത് അടുത്തത് നോക്കൂ എക്സ് സി ഓ എഫ് ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഇവിടെ മൊത്തം പതിനാല് ഇലക്ട്രോൺസ് ആണ് വരുന്നത് സെനോൺ സെൻട്രൽ ആറ്റം എട്ട് ഇലക്ട്രോൺസ് നാല് ആറ്റം നാല് ഇലക്ട്രോൺസ് ഒരു ഓക്സിജൻ ആറ്റം രണ്ട് ഇലക്ട്രോൺസ് അങ്ങനെ പതിനാല് ഇലക്ട്രോൺസ് ആണ് വരുന്നത് അതിലെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഓക്സിജൻ ഓക്സിജനാറ്റവുമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു ബാക്കി നാല് ഇലക്ട്രോൺസ് ഫ്ലൂറിനാറ്റവുമായിട്ട് സിംഗിൾ കോവാല ബോണ്ട് ഫോം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്ടാഹിഡൽ സ്ട്രക്ചർ നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഒരു സ്ഥലത്ത് ആറ്റം ഇരിക്കുന്നു അതിന് ഓപ്പോസിറ്റ് സൈഡിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇരിക്കുന്നു അതുകൊണ്ട് ഇതിനൊരു സ്ക്വയർ പിരമിഡൽ ആണ് വരുന്നത് അടുത്തത് സെനോൺ ട്രയോക്സൈഡ് ഓക്സൈഡ് സി ഒ ത്രീ എന്ന് പറയും ഇവിടെ സെനോൺ മൂന്ന് ഓക്സിജൻ ആറ്റവുമായിട്ടാണ് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൊത്തമുള്ള എട്ട് ഇലക്ട്രോൺസിൽ മൂന്ന് മൂന്നും ആറ് ഇലക്ട്രോണുകൾ ഓക്സിജൻ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ബാക്കി വരുന്ന രണ്ട് ഇലക്ട്രോൺ അതൊരു പെയറാണ് അതൊരു ലോൺ പെയറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എക്സി ഒ ത്രീയുടെ ഘടന പിരമിഡൽ സ്ട്രക്ചറാണ് നോബൽ ഗ്യാസിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹീലിയം ഒരു നോൺ ഇൻഫ്ലേമബിൾ ആൻഡ് ലൈറ്റ് ഗ്യാസാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എയർ ബലൂൺസ് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു നമ്മുടെ കാലാവസ്ഥ പ്രവചനത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എയർ ബലൂൺസാണ് അതിൽ ഹീലിയമാണ് ഉപയോഗിക്കുന്നത് അത് അതുപോലെ തന്നെ ഹീലിയം ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നു മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഹീലിയത്തിന്റെ ക്രയോജനിക് ഏജന്റായിട്ടാണ് എക്സ്പെരിമെൻറ്റുകൾ ലോ ടെമ്പറേച്ചറിൽ എക്സ്പെരിമെൻറ്റുകൾ കണ്ടക്ട് ചെയ്യാൻ ലിക്വിഡ് ഹീലിയം ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ എൻ എം ആർ സ്പെക്ട്രോമീറ്റേഴ്സിലും മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിങ്ങിലും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഹീലിയം സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു അത് എൻ എം ആർ സ്പെക്ട്രോസ്കോപ്പിൻ്റെയും മാഗ്നറ്റിക് റെസറൻസ് ഇമേജിംഗ് സിസ്റ്റത്തിൻ്റെയും എസെൻഷ്യൽ പാർട്ടുകളാണ് മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഡൈവിംഗ് അപ്പാരട്ടസുകളിൽ ഓക്സിജനുമായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയോൺ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഫ്ലോറസിൻ്റെ ബൾബുകളിലാണ് അഡ്വെർടൈസിങ് ഡിസ്പ്ലേയിലാണ് സാധാരണ ഇത്തരത്തിലുള്ള ഗ്യാസുകൾ ഉപയോഗിക്കുന്നത് ആർഗൺ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാനാണ് ഇതോടുകൂടി പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ഈ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതിലെ ഇൻടെക്സ് ക്വസ്റ്റ്യൻസും എക്സസൈസിൽ കാണപ്പെടുന്ന ചോദ്യങ്ങളുമൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായി പങ്കുവെച്ച് സംശയ നിവാരണം വരുത്തുക എല്ലാവർക്കും നമസ്കാരം